ഈ വർഷത്തെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷ NMMS പരീക്ഷ 31/1/2021 നടക്കാൻ പോവുകയാണ്. ഇനി 1-2 ദിവസം മാത്രമുള്ളൂ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. വിദ്യാർത്ഥികളൊക്കെ അവസാന വട്ട റിവിഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ അവസാന 2 ദിവസങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാകേണ്ടത് എന്നതിനെക്കുറിച്ചും NMMS പരീക്ഷാ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും മറ്റുമാണ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിലെത്തിയിട്ടുള്ളത്. പല വിദ്യാർത്ഥികളും ആവശ്യപ്പെട്ടതിനനുസരിച്ച് ആണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ടേൺ ടു ലേൺ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ഒരു ഇൻറ്റൻസീവ് പ്രിപ്പറേഷനിലായിരിക്കും നിങ്ങളെല്ലാവരും. NMMS നോട്ടിഫിക്കേഷൻ വന്ന് ആകെ 1 മാസത്തെ സമയം മാത്രമേ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനു മുമ്പ് തന്നെ പഠിച്ചു തുടങ്ങിയ വിദ്യാർത്ഥികളായിരിക്കും മിക്ക വിദ്യാർത്ഥികളും. അതുകൊണ്ട് തന്നെ ഏകദേശം സിലബസൊക്കെ എല്ലാവരും കവർ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങളുടെ റിവിഷൻ ടൈമിലായിരിക്കും നിങ്ങൾ ഈ സമയം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്, പരീക്ഷ എന്നുള്ളത് പരീക്ഷയായി മാത്രം കണ്ട് ഓവറായിട്ട് ടെൻഷൻ അടിക്കാതെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി പോയി പരീക്ഷ എഴുതുക എന്നുള്ളതാണ്. അവസാന സമയത്ത് എന്തൊക്കെയാണ് പഠിച്ചത്, ഏതൊക്കെയാണ് ഓർക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇന്ന ഭാഗമൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല, അതൊക്കെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളൊരു ആകുലതയും മറ്റും വിദ്യാർത്ഥികൾക്കുണ്ടാകുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ടെൻഷനുകളൊക്കെ ഒഴിവാക്കി ഒരു ഫ്രീ മൈൻഡോടു കൂടി വേണം നിങ്ങൾ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങേണ്ടത് എന്നുള്ളതാണ്. പരീക്ഷയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി റെഡിയാകേണ്ടത്. നിങ്ങളുടെ റിവിഷൻ സമയത്ത് നിങ്ങളെ പഠിച്ചിട്ടുള്ള എല്ലാ ഭാഗങ്ങളും കവറപ്പ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞായറാഴ്ച പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് പോകേണ്ടതായിട്ടുള്ളത്. അതിനുവേണ്ടി ആദ്യ കാലഘട്ടത്തിൽ ആദ്യ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് മാറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതായിരുന്നു. നിങ്ങൾ ഈ ദിവസങ്ങളിൽ സാറ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് അടുത്തതായി നിങ്ങളോട് പറയാനുള്ളത്. ആദ്യം പറഞ്ഞു ടെൻഷനൊന്നും പാടില്ല, രണ്ടാമത്തേത് സാറ്റിന് നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത്. മാറ്റിൽ 90-ൽ 90 മാർക്ക് നേടിയത് കൊണ്ട് മാത്രമായില്ല, സാറ്റിലും കുറച്ച് മാർക്ക് വേണം എന്നുള്ളതാണ്. അപ്പോൾ സാറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളായിട്ടുള്ള സോഷ്യൽ സയൻസ് ആണെങ്കിലോ, അല്ലെങ്കിൽ ബേസിക് സയൻസിലെ ബയോളജി, ഫിസിക്സ് കെമിസ്ട്രി ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലോ, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ഒന്ന് നന്നായി റിവൈസ് ചെയ്യുക. എന്നിട്ട് ഏകദേശം ഒരു മാർക്ക് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്ത് നിങ്ങളെ പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏരിയാസ് ഒന്നും കൂടി ഒരു ആവർത്തി 2 ആവർത്തി വായിക്കാൻ ശ്രമിക്കുക. ടെക്സ്റ്റ് ബുക്കിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകരുത്. ഇനി റിവിഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾ എഴുതിയുണ്ടാക്കിയിട്ടുള്ള നോട്ട്സ് ഇതെല്ലാമാണ് ഇനി റിവിഷൻ സമയത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സാറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയാസ് റിവിഷൻ നടത്തി പോകുക എന്നുള്ളതാണ്. മാറ്റ് നിങ്ങൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടായിരുന്നു നിങ്ങൾ പരിശീലനം നടത്തിയിട്ടുള്ളത്. അതിൽ നിങ്ങൾ ഏകദേശം മാസ്റ്റേഴ്സായിട്ട് മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ സാറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ നടത്തുക എന്നുള്ളതാണ്. ഇനി എക്സാം ഡേയുമായിട്ട് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എക്സാം നിങ്ങൾക്കറിയാം 9:30 ആദ്യം മാറ്റാണ്. 9:30 മുതൽ 11 മണി വരെ 11 വരെ ആയിരിക്കും, സോറി 11:30 വരെ ആയിരിക്കും നിങ്ങൾക്ക് സമയമുള്ളത്. കാരണം 9:30 മുതൽ 10 മണി വരെ നിങ്ങൾക്ക് OMR ഷീറ്റ് ഫില്ലിങ്ങിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടും രജിസ്റ്റർ നമ്പർ, റോൾ നമ്പർ ഇതെല്ലാം ഫില്ല് ചെയ്യുന്നതിനുള്ള 1.5 മണിക്കൂർ. 10 മുതൽ 11:30 വരെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം, 1.5 മണിക്കൂർ എക്സാം. വീണ്ടും അതുപോലെ തന്നെ 1:30 മുതൽ 2 മണി വരെ നിങ്ങൾക്ക് OMR ഫില്ലിങ്ങും മറ്റും റോൾ നമ്പർ ഫില്ലിങ്ങും, പിന്നെ 2 മണി മുതൽ 3:30 വരെ ആയിരിക്കും എക്സാം. നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്ററിൽ 1.5 മണിക്കൂർ മുമ്പായിട്ട് എത്തിച്ചേരണം എന്നുള്ളതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞായറാഴ്ച ദിവസമാണ്, ലാസ്റ്റ് ടൈമിലുള്ള ആ ഓട്ടം ഒഴിവാക്കി നേരത്തെ തന്നെ സെൻറ്ററിലേക്ക് എത്തുക എന്നുള്ളതാണ്. കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
മാസ്ക്, അതുപോലെ തന്നെ സാനിറ്റൈസറൊക്കെ കയ്യിൽ കരുതുക. അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള പേന, പെൻസിൽ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. പെന്ന് നിങ്ങൾക്ക് ബ്ലാക്കോ അല്ലെങ്കിൽ ബ്ലൂ ബോൾ പോയിൻ്റ് പെന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്കോ അല്ലെങ്കിൽ ജെല്ല് പോൽ ടൈപ്പുള്ള പേനകളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൃത്യമായിട്ട് നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ OMR ഷീറ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നതെങ്കിൽ OMR ഷീറ്റുണ്ട്. ആ OMR ഷീറ്റ് ഫില്ല് ചെയ്യുന്ന രീതികൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ NMMS ഒക്കെ OMR ഷീറ്റ് നിങ്ങൾക്ക് ലഭിക്കും. അതിലെ റോൾ നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ കാറ്റഗറി, ഇതൊക്കെ മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടാകും. നമ്മുടെ റോൾ നമ്പർ ചെയ്യുന്ന സമയത്ത് ഓരോ കോളത്തിൽ റോൾ നമ്പർ ഓരോ 1, 2, 3 എന്നുള്ള രീതിയിൽ ബബിള് ചെയ്യാനും നിങ്ങൾക്കുണ്ടാവും. അതൊക്കെ കൃത്യമായിട്ടും തെറ്റിക്കാതെയും നിങ്ങൾ ചെയ്യണം. പല വിദ്യാർത്ഥികളും NTSC പരീക്ഷേൻ്റെ സമയത്ത് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, OMR ഷീറ്റ് ഒരു തവണ തെറ്റിച്ചാൽ പിന്നീട് അത് തിരിച്ച് വേറെ ഒരു OMR ഷീറ്റ് മിക്ക സമയങ്ങളും ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു തവണ തെറ്റിച്ചാൽ വീണ്ടും അത് ചെത്തിക്കളയുകയോ അല്ലെങ്കിൽ മായ്ച്ച് കളയുകയോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാം വാലുവേഷന് പോലും പരിഗണിക്കില്ല ഇത്തരത്തിലുള്ള അബദ്ധങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എക്സാം പേപ്പറിൽ, അതുപോലെ OMR ഷീറ്റിൽ ബാർകോഡും അതുപോലെ തന്നെ കോഡഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാകും, അതൊന്നും ഫോൾഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള OMR ഷീറ്റ് കൃത്യമായി പൂരിപ്പിച്ച് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് 1.5 മണിക്കൂറിനകം മാറ്റും സാറ്റും നിങ്ങൾ ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ ആൻസർ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാത്ത ഒരു തരത്തിലുള്ള മാർക്കുകളോ എഴുത്തുകളോ കുത്തുകളോ ഒന്നും OMR ഷീറ്റിൽ പാടില്ല എന്നുള്ളതാണ്. ഇതാണ് പരീക്ഷയും സംബന്ധിച്ച്, പരീക്ഷാ ഹാളിൽ സംബന്ധിച്ച് പറയാനുള്ളത്. അവസാനമായിട്ട് പറയാനുള്ളത്, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഇതുവരെ പഠിച്ചു, റെഡിയായി, ഈ കഴിഞ്ഞ 2-3 മാസങ്ങളിലായിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള ഹാർഡ് വർക്കിൻ്റെ ഒരു അതൊരു പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഒരു സമയമായിട്ട് അല്ലെങ്കിൽ ഒരു വേദിയായിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ഈ പരീക്ഷയെ കാണുക എന്നുള്ളത്. എത്രത്തോളം പഠിച്ചതല്ല നമ്മൾ എപ്പോഴും പറയുന്നത്, എത്രത്തോളം പഠിച്ചു എന്നതല്ല കാര്യം, പഠിച്ചത് നമുക്ക് ഓർമ്മയിലെത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ഈ പഠനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് ഏറ്റവും വേണ്ടത് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു മൈൻഡാണ്. ഒരിക്കലും ഒരു ടെൻഷൻ അടിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എക്സാം ഹാളിൽ വേണ്ടത്ര രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല, തീർച്ചയാണ്. അതുകൊണ്ട് എല്ലാവിധ ടെൻഷനുകളും എല്ലാവിധ വറീസും ഒക്കെ ഒഴിവാക്കിയതിന് ശേഷമായിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള എക്സാം ഹാളിലേക്ക് പ്രവേശിക്കേണ്ടത്. അന്ന് ധരിക്കേണ്ട ഡ്രസ്സ് അടക്കം നിങ്ങളുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. എത്ര സമയത്ത് ഇറങ്ങും എന്നുള്ളതൊക്കെ നിങ്ങളുടെ കാൽക്കുലേഷനിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 2 നേരമായിട്ടായിരിക്കും പരീക്ഷ, നിങ്ങളുടെ വീടിന് തൊട്ട് അടുത്തായിരിക്കില്ല മിക്കവർക്കും കിട്ടിയിട്ടുണ്ടാകുന്ന സെൻറ്റേഴ്സ്. അതുകൊണ്ട് സൺഡേ ആണ്, കയ്യിൽ നിങ്ങൾക്കുള്ള ഭക്ഷണവും വെള്ളവും കരുതൽ നിർബന്ധമാണ്. കാരണം ഒഴിവ് ദിവസമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടത്ര ഫുഡോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും ചിലപ്പോൾ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ചിലപ്പോൾ ലഭിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു മുൻകരുതലുകൾ നിങ്ങൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ പരീക്ഷാ ഹാളിൽ കൃത്യസമയത്ത് എത്തിക്കുക. ഉച്ചയ്ക്കുള്ള ബ്രേക്ക് സമയങ്ങളിൽ വിദ്യാർത്ഥികൾ പുറത്തിറങ്ങി നടക്കാതെ, കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങി നടക്കാതെ നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ഏരിയാസിൽ പോയിരുന്ന് സാറ്റാണ് ഉച്ചയ്ക്ക് ശേഷം നടക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അതൊന്ന് റിവൈസ് ചെയ്ത് കയ്യിലെ ആൻസ് നോട്ടൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് നോക്കാനുള്ളൊരു സമയം 1-2 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടും. അത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, പരീക്ഷാ ഹാളിൽ അല്ലെങ്കിൽ പരീക്ഷാ സെൻറ്ററിൽ എത്തുന്ന സമയത്ത് പല വിദ്യാർത്ഥികളെയും നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിരിക്കും. ആ വിദ്യാർത്ഥികൾക്ക് ഓരോരുത്തരും അവിടെ ഇരുന്ന് നല്ല രീതിയിൽ പഠിക്കുന്നവരുണ്ടാവും, അവിടെ നിന്ന് പഠിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഭയങ്കരമായിട്ട് ഡിസ്കഷൻ നടത്തുന്ന വിദ്യാർത്ഥികളുണ്ടാവും. ഈ ഏരിയാസ് പഠിച്ചോ, അല്ലെങ്കിൽ ഈ ഏരിയാസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഏരിയാസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആ സാറിൻ്റെ യൂട്യൂബ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകളിലേക്കും ഒന്നും നിങ്ങൾ പോകേണ്ടതില്ല. നിങ്ങൾ പഠിച്ചത് നിങ്ങൾ ഓർത്തുവെക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ഞാനത് പഠിച്ചിട്ടില്ല, ഞാൻ ആ ഏരിയ നോക്കിയിട്ടില്ല, വീണ്ടും നിങ്ങളുടെ എക്സാമിൻ്റെ മൈൻഡ് എക്സാമിലേക്കുള്ള നിങ്ങളുടെ മൈൻഡ് ഡീവിയേഷൻ സംഭവിക്കും, വീണ്ടും നിങ്ങൾക്ക് ടെൻഷനാവും. അത് വേണ്ടത്ര രീതിയിൽ നല്ല രീതിയിൽ എക്സാമിൽ പെർഫോം ചെയ്യുന്നതിന് നിങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കും.
അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള യാതൊരു ഡിസ്കഷനിലും നിങ്ങൾ പങ്കെടുക്കേണ്ടതില്ല. നിങ്ങൾ നേരിട്ട് 9 മണിക്ക് സെൻറ്ററിലെത്തുന്നു, ഒരു ഒഴിഞ്ഞ ഒരു സ്ഥലത്തിരുന്ന് നിങ്ങൾ എക്സാമിന് വേണ്ടി ആലോചിച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബെല്ലടിക്കുന്ന സമയത്ത് ഹാളിൽ കയറുന്നു, OMR ഫില്ല് ചെയ്തതിന് ശേഷം എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി കാത്തിരിക്കുക. ഇത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം അഥവാ മാറ്റിന് ശേഷം കിട്ടുന്ന ബ്രേക്ക് കൃത്യമായിട്ട് വിനിയോഗിക്കുക. ചർച്ച ചെയ്ത് പഠിക്കുകയല്ല അപ്പോൾ വേണ്ടത്, സ്വന്തമായിട്ടൊന്ന് റിവിഷൻ നടത്തുകയാണ് ചെയ്യേണ്ടത്. റിവിഷൻ നടത്തണമെങ്കിൽ മാത്രം, അല്ലാത്തവർ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളവർ ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യമാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. വീണ്ടും ശ്രദ്ധിക്കുക, ഹാൾ ടിക്കറ്റ് കയ്യിൽ കരുതുക, ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിൻറ്റ് പെണ്ണ് കയ്യിൽ കരുതുക, അതുപോലെ തന്നെ പെൻസിൽ കൊണ്ടുള്ള മാർക്കിംഗ് ഒരിക്കലും OMR ഷീറ്റിൽ നടത്തരുത്. അത് പ്രത്യേകം നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൻ്റെ പിന്നിലുള്ള പേജിൽ ഇൻസ്ട്രക്ഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും അത് വാല്യൂ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യം ശ്രദ്ധിക്കുക, ബ്ലാക്ക് ഓർ ബ്ലൂ പെന്നെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കോവിഡ് മാനദണ്ഡങ്ങൾ പ്രത്യേകം പരിഗണിക്കും. അതുപോലെ അതായത് മാസ്ക്, സാനിറ്റൈസർ ഇതൊക്കെ കയ്യിൽ സൂക്ഷിക്കുക. വേറൊരുത്തൻ്റെ പെന്നോ അല്ലെങ്കിൽ വേറൊരുമായിട്ട് ഇടപഴകുമ്പോൾ സാമൂഹിക അകലമൊക്കെ പാലിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള പരീക്ഷയ്ക്ക് നിങ്ങൾ പോകേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ ടേൺ2ലേണിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കുറച്ച് മാറ്റിൻ്റെ ക്ലാസ്സുകൾ കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും വിജയം നേരുന്നു. ഗുഡ് ബൈ.